നമസ്കാരം, ഞാൻ നീതു. നിലയറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി സ്റ്റേഷൻ പരിധിയിലെ നിരവധി മോഷണ കേസുകളിലെ പ്രതികളെ പോലീസ് കൂറ്റനാട് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ ദിവസം കൂറ്റനാട് സെന്ററിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലും ഇംഗ്ലീഷ് മെഡിക്കൽ സ്റ്റോറിലും പച്ചക്കറി കടയിലും മോഷണം നടത്തിയ പ്രതികളെയാണ് തെളിവെടുപ്പിനായി ചാലിശ്ശേരി എസ്ഐ അനിൽ മാത്യുവും സംഘവും കൂറ്റനാട് എത്തിച്ചത്. ഒന്നാം പ്രതി കണ്ണൂർ തളിപ്പറമ്പ് തെക്കേമുറിയിൽ കുഞ്ഞച്ചൻ മകൻ തങ്കച്ചൻ, പാനൂര് മൂക്കേരി പയ്യന്റെ വിട വീട്ടിൽ മുഹമ്മദ് റാഫി മകൻ റിഷാദ്, റിഷാദിന്റെ സഹോദരൻ അഫ്നാസ്, പാനൂരിൽ ലക്ഷം വീട് കൊട്ടാരത്തിൽ ഷഹീൻഷാൻ മകൻ കരീംഷാൻ എന്നിവരെയാണ് തെളിവെടുപ്പിനായി കൂറ്റനാട് കൊണ്ടുവന്നത്. വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ നിന്ന് വസ്ത്രങ്ങളും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ലാപ്ടോപ്പുമാണ് ഇവർ മോഷ്ടിച്ചത്. സിസിടിവി ക്യാമറയാണെന്ന് തെറ്റിദ്ധരിച്ച് മോഷ്ടിച്ച രണ്ട് ലാപ്ടോപ്പുകളും സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറ്റിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പ്രതികളിലെ നാലുപേരും കണ്ണൂർ സ്വദേശികളാണ്. സംഘത്തിലെ പ്രധാനിയായ തങ്കച്ചൻ സുഹൃത്ത് ഇസ്മയിൽ നൽകിയ കാറിൽ കറങ്ങി നടന്നാണ് മോഷണങ്ങൾ നടത്തിയിരുന്നത്. കണ്ണൂർ, കാസർകോട്, തൃത്താല, ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധികളിലുള്ള നിരവധി സ്ഥലങ്ങളിൽ സംഘം മോഷണം നടത്തിയതായി പോലീസ് പറഞ്ഞു. പ്രദേശവാസിയായ ചെറുപ്പക്കാരനാണ് കിണറ്റിലിറങ്ങി തുണ്ടി മുതൽ പുറത്തെടുത്തത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. പട്ടാമ്പി നഗരസഭയിൽ ജൈവ കൃഷിരീതിയെക്കുറിച്ച് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ കെ എസ് ഇ ബി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത കൃഷി വികാസ് യോജന പദ്ധതിയുടെ ഭാഗമായാണ് പട്ടാമ്പി നഗരസഭയിൽ രൂപീകരിച്ച നെൽകൃഷിയുടെ ജൈവ ക്ലസ്റ്റർ ഉൾപ്പെട്ട കർഷകർക്കായി ജൈവ കൃഷിരീതിയെക്കുറിച്ചുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ കെ എസ് പി തങ്ങൾ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏത് ഭക്ഷിക്കണം എന്ന് വിഷമില്ലാതെ എന്ത് ഭക്ഷിക്കണം എന്നറിയാത്ത ഒരവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. മത്സ്യം മുതൽ മാംസം, എല്ലാ മാംസവും ഭക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാംസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ചില വീഡിയോ ക്ലിപ്പൊക്കെ കണ്ടാൽ പിന്നെ നമുക്ക് കഴിക്കാൻ തോന്നാത്തൊരവസ്ഥയാണുള്ളത്. അങ്ങനെ അത്രയും അതുപോലെ തന്നെ മത്സ്യത്തിൽ ചേർത്തുന്ന മായങ്ങൾ, പക്ഷെ എന്ന് വെച്ച് ഇതെന്താ നമുക്ക് പച്ചക്കറിയിലേക്ക് പോകാമെന്ന് വെച്ചാൽ അതിലും മാരകമായിട്ടുള്ള വിഷമാണ് അതിലും വരുന്നത്. അപ്പോൾ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ, നമ്മുടെ വരാൻ പോകുന്ന തലമുറയെ, നമ്മുടെ മക്കളെ അല്ലെങ്കിൽ അടുത്ത തലമുറയെ ആരോഗ്യമുള്ളൊരു ജനതയാക്കി നിലനിർത്തണമെങ്കിൽ, ക്യാൻസർ മുക്തമായിട്ടുള്ള ഒരു രാജ്യമൊക്കെ വേണമെങ്കിൽ നമ്മളിത് വിഷമില്ലാത്ത പച്ചക്കറി, നെൽകൃഷി എന്നിവ വേണമെന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ എണ്ണം കൂടി വരുന്നു. എ കെ അക്ബർ അധ്യക്ഷനായിരുന്നു. രാമകൃഷ്ണൻ, ഗോവിന്ദൻകുട്ടി, രാജൻ, മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തൃത്താല പോലീസിന്റെ 24/7 ഡിജിറ്റൽ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. പദ്ധതിയുടെ ഭാഗമായി തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രധാന കവലകളെല്ലാം സിസിടിവി നിരീക്ഷണ ക്യാമറകളുടെ പരിധിക്കുള്ളിലായി. തൃത്താല പോലീസ്, തൃത്താലയിലെ വ്യാപാരികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് 4 IP നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. തൃത്താല സെന്ററിലെ വിളക്ക് കാലിൽ 3 ക്യാമറകളും പഞ്ചായത്ത് കെട്ടിടത്തിന് മുകളിൽ 1 ക്യാമറയുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ ജംഗ്ഷനുകളിലായി ഇതുവരെ 44 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കുമരനെല്ലൂർ ജംഗ്ഷനിൽ 12 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന ജോലികളും പൂർത്തിയായി. കപ്പൂർ പഞ്ചായത്തിലെ കുമരനെല്ലൂർ UAE പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. കുമരനെല്ലൂർ ടൌണിലും പരിസര പ്രദേശങ്ങളിലുമായി 12 ക്യാമറകളാണ് സ്ഥാപിച്ചത്. പ്രവാസി കൂട്ടായ്മയായ UAE കുമരനെല്ലൂരിന്റെ നേതൃത്വത്തിൽ 2 ലക്ഷത്തോളം രൂപ ചെലവിൽ 12 നിരീക്ഷണ ക്യാമറകളാണ് പ്രവർത്തന സജ്ജമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ UAE കുമരനെല്ലൂർ പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഒരു CCTV ഒരു ചാൻസ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. പിന്നെ ഈ മൊത്തം 12 ക്യാമറയാണ് ഇപ്പോൾ കുമരനെല്ലൂരിൽ ഞങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. എല്ലാവരും ഭംഗിയായിട്ട് അവസാനിച്ചു. ഇതിൻ്റെ പ്രവർത്തനത്തിന് കൂട്ടായി നിന്ന എല്ലാ പ്രവാസി കൂട്ടായ്മ, കുമരനെല്ലൂരിൻ്റെ പ്രവാസി കൂട്ടായ്മ എല്ലാ മെമ്പേഴ്സും, സെമിയർ മിസ്റ്റർ സലീം, എല്ലാവരും വളരെയധികം പ്രയത്നിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾക്കിവിടെ സംഘടിപ്പിക്കുന്ന കഴിഞ്ഞത്. അതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി അറിയിക്കുന്നു.
കപ്പൂർ പഞ്ചായത്തിലെ ചന്തപ്പടി, വെള്ളാളൂർ റോഡ്, മില്ല് സ്റ്റോപ്പ് തുടങ്ങി കുമരനെല്ലൂർ ടൗണിലെ പ്രധാന പാതകളെല്ലാം ഇനി മുതൽ 24 മണിക്കൂറും ക്യാമറയുടെ നിരീക്ഷണത്തിലായിരിക്കും. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ അപകടകരമായ രീതിയിൽ വാഹനമോടിക്കൽ, ഒരു പരിധിവരെയുള്ള മോഷണങ്ങൾക്ക് തടയിടൽ തുടങ്ങി സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടങ്ങൾക്കും അറുതി വരുത്താൻ UAE കൂട്ടായ്മ സ്ഥാപിച്ച CCTV ക്യാമറയിലൂടെ കഴിയുമെന്നും പോലീസ് പറഞ്ഞു. ദൃശ്യങ്ങൾ ഇടവിട്ട ദിവസങ്ങളിൽ പരിശോധിക്കുമെന്നും തൃത്താല സ്റ്റേഷന്റെ പരിധികളിലെ കൂട്ടായ്മകൾ ഇത്തരത്തിലുള്ള മാതൃകാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നും തൃത്താല പോലീസ് പറഞ്ഞു. എല്ലാ പ്രദേശവും സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഏറ്റവും പ്രധാന ഉപാധി എന്ന് CCTV ക്യാമറകളാണ്. പ്രത്യേകിച്ചും സ്കൂളുകളുടെ മുൻപിൽ ഇന്ന് നടക്കുന്ന കുറെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുട്ടികൾ കാണിക്കുന്ന ബൈക്കിന് മേൽ റേസിംഗും കുട്ടികളെ കറക്കവും കുട്ടികളെ ഒറ്റ വഴിതെറ്റാൻ സഹകരണമെല്ലാം കുറയ്ക്കാൻ ഏറ്റവും നല്ല ഉപാധി CCTV ക്യാമറകളെന്ന് പല വേദിയിലും മറുപടി കിട്ടുമെന്നാണ് അത്തരം പ്രകടനം തുടങ്ങിയത്. ആദ്യ ധാരണ പിന്നെ മനസ്സിലായി എന്തിനും നയാളായി നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. ആദ്യം ആനക്കരയിൽ തുടങ്ങി, പിന്നെ ആനക്കര കഴിഞ്ഞ് തൃത്താലയും കുറച്ച് വാരികളും ഞങ്ങാട്ടിരി ഭാഗത്ത് പ്രവാസി സുഹൃത്തുക്കളെ പ്രവാസികളുടെ ഏറ്റവും വലിയ തൃത്താല സ്റ്റേഷനിലെ പോലീസുമായി ബന്ധപ്പെട്ട വലിയ പ്രൊജക്ടാണ് ഈ പ്രൊജക്ട്. CCTV ന്യൂസ് തൃത്താല. വർഷങ്ങൾ പിന്നിട്ടിട്ടും യാഥാർത്ഥ്യമാവാതെ വെള്ളിയങ്കലിലെ ചാഞ്ചേരിപ്പറമ്പ് തീരദേശപാത. പരിദൂർ പഞ്ചായത്തിലെ ചാഞ്ചേരിപ്പറമ്പ് കോളനിയിലെ 50 കുടുംബങ്ങളുടെ യാത്രാമാർഗമാണ് ഈ പാത. അയിനിപ്പറമ്പ്, മുടപ്പക്കാട് ഭാഗങ്ങളിലുള്ളവരും തൃത്താലയിലേക്കും വെള്ളിയങ്കലിലേക്കും എത്താൻ ഈ റോഡിനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. 2010 വെള്ളിയങ്കലിലെ ചാഞ്ചേരിപ്പറമ്പ് റോഡ് വികസന സമിതി കൺവീനർ ചോലയിൽ വേലായുധന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് റോഡ് യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു. തുടർന്ന് തൃത്താല പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ 42 ലക്ഷം രൂപയുടെ അടങ്കൽ തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. തുടർ നടപടികളൊന്നും ഇല്ലാതെ വന്നതോടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് റോഡ് വികസന സമിതി പ്രവർത്തകർ പരാതി നൽകി. പരാതിയിൽ കമ്മീഷൻ നടത്തിയ സിറ്റിംഗിൽ റോഡ് യാഥാർത്ഥ്യമാക്കാൻ അടിയന്തിരമായി നടപടികൾ സ്വീകരിക്കാൻ റവന്യൂ, പൊതുമരാമത്ത്, ഇറിഗേഷൻ, പരിദൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. പിന്നീട് റോഡ് നിർമ്മിക്കാൻ സർക്കാർ 25 ലക്ഷം രൂപ അനുവദിച്ചുവെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല. റോഡ് വികസന സമിതിയുടെ പിന്നീടുള്ള ഇടപെടലുകളുടെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പ് 1,35,00,000 രൂപയുടെ പുതുക്കിയ അടങ്കൽ തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചെങ്കിലും നടപടികളൊന്നും ആയില്ല. 2018 പ്രളയത്തിൽ മണ്ണിട്ട് നികത്തിയ പാത ദിവസങ്ങളോളം വെള്ളത്തിനടിയിലായി. ഇത്തവണത്തെ പ്രളയസമയത്തും റോഡ് വെള്ളത്തിനടിയിലായിരുന്നു. ഇതോടെ ഇതിലൂടെയുള്ള വാഹനയാത്രയും കാൽനടയാത്രയും ദുർഘടമായി. ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും തുടർ നടപടികൾ വൈകുന്ന പക്ഷം മനുഷ്യാവകാശ കമ്മീഷനെ വീണ്ടും സമീപിക്കാനൊരുങ്ങുകയാണ് വെള്ളിയാങ്കല്ല് ചാഞ്ചേരിപ്പറമ്പ് റോഡ് വികസന സമിതി പ്രവർത്തകർ. CCTV ന്യൂസ് തൃത്താല. ഒരിടവേള CCTV യിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTV യിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തകൾ തുടരുന്നു. ഇന്ത്യയെ വെട്ടിമുറിക്കാൻ അനുവദിക്കില്ല, പൌരത്വ ഭേദഗതി ബിൽ പിൻവലിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തി DYFI പ്രതിഷേധ പ്രകടനം നടത്തി. DYFI വള്ളത്തോൾ നഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുള്ളൂർക്കരയിലാണ് പ്രകടനം നടത്തിയത്. DYFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം KS ദിലീപ് ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് TR സതീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി KR ഗിരീഷ്, വിബിൻദാസ്, PA ഹക്കീം എന്നിവരും പ്രകടനത്തിന് നേതൃത്വം നൽകി. ആശയങ്ങളടങ്ങിയ രാജ്യമായി നമ്മുടെ രാജ്യത്തിന് നിലനിൽക്കാൻ വേണ്ടി കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് മതനിരപേക്ഷതയെ തകർക്കാൻ ശ്രമിക്കുന്ന, ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാരവും RSSഉം രാജ്യദ്രോഹികളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. പട്ടാമ്പി നഗരസഭയിൽ ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ KCB തങ്ങൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭയിലെ 2019-20 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്കുള്ള ഗ്ലൂക്കോമീറ്ററുകളുടെ വിതരണം നടത്തിയത്.
നഗരസഭാ ചെയർമാൻ കെ എസ് ബീതങ്ങൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വയോമധുരം പദ്ധതിയിൽ അപേക്ഷിച്ച ഗുണഭോക്താക്കൾക്കാണ് ഗ്ലൂക്കോമീറ്ററുകൾ വിതരണം ചെയ്തത്. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുറഹ്മാൻ, കൗൺസിലർ കെ ബഷീർ, വയോമിത്രം കോർഡിനേറ്റർ അഷ്കർ അലി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കാരണം നമ്മളെല്ലാ ഭാഗത്തും നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണാം കിഡ്നി മാറ്റിയൊക്കെ ഉണ്ട് അവസ്ഥയും, അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളും അവർക്ക് വേണ്ടിയുള്ള ധന സമാഹരണവുമൊക്കെ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുകയാണ്. അപ്പോൾ ഈ പ്രമേഹ രോഗം വളരെ കരുതലോടുകൂടി നിയന്ത്രിക്കാൻ സാധിച്ചാൽ ഒട്ടേറെ അതിൻ്റെ അത് കുറക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. അതിനൊരു പ്രയാസമായി വരുന്നത് ഈ ലാബിൽ പോയി ക്യൂ നിന്ന് ഇവർക്ക് ഈ ബ്ലഡ് പരിശോധനയ്ക്കുള്ള പ്രയാസമാണ്. അതിന് വയോമധുരം എന്നുള്ള ഈ പദ്ധതി പ്രകാരം ഇവർക്ക് വീട്ടിലിരുന്ന് തന്നെ ഗ്ലൂക്കോമീറ്റർ മുഖേന അവരുടെ പ്രമേഹത്തിൻ്റെ തോത് നിർണയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. കൂടുന്നതനുസരിച്ച് അവർക്ക് ഡോക്ടർമാരെ കാണുകയോ അല്ലെങ്കിൽ ഡോക്ടറുടെ മുൻനിർദ്ദേശപ്രകാരം കൂടുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളതിനനുസരിച്ച് മരുന്ന് കഴിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതിന് ഈ ചിലർക്ക് ദിവസേന പരിശോധിക്കേണ്ടതുണ്ട്, ആഴ്ചയിലൊരിക്കൽ പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ തോതിനനുസരിച്ച് പരിശോധിക്കാൻ പോവാനുള്ള മടിയും പോയിട്ട് ലാബിൽ ക്യൂ നിൽക്കുന്നതും ഒക്കെ ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ആരോഗ്യ കാര്യത്തിൽ കേരളത്തിൻ്റെ ആ ശ്രദ്ധ അന്തർദേശീയ നിലവാരത്തിൽ എത്തിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പദ്ധതികളൊക്കെ ഉള്ളത്. 11 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ തൊണ്ടയിൽ നിന്നും ജീവനുള്ള വണ്ടിനെ പുറത്തെടുത്തു. കോതച്ചിറ സ്വദേശികളായ ദമ്പതികളുടെ ആൺകുഞ്ഞാണ് തലനാരിഴക്കി രക്ഷപ്പെട്ടത്. ബുധനാഴ്ച രാവിലെ 8:30 വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് മുറിക്കകത്ത് കണ്ട വണ്ടിനെയെടുത്ത് വായിലിടുകയായിരുന്നു. കുട്ടിയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടെത്തിയ വീട്ടുകാർ ഏറെ നേരം കുട്ടിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മിനിറ്റുകൾക്കകം കുട്ടിക്ക് ശ്വാസതടസ്സം നേരിടുകയും വായിൽ നിന്നും നുരയും പതയും പുറത്തു വരികയുമായിരുന്നു. ഇതോടെ രക്ഷിതാക്കൾ കുട്ടിയുമായി ഉടൻ പെരുമ്പിലാവിലെ അൻസർ ആശുപത്രിയിലെത്തി. ആശുപത്രിയിലെ ഡോക്ടറുടെ പരിശോധനയിലാണ് കുട്ടി വണ്ടിനെ വിഴുങ്ങിയിരിക്കുകയാണെന്ന് ബോധ്യമായത്. ഉടൻ തന്നെ ഡോക്ടർ ഷുഹൈബ്, സീനിയർ നഴ്സ് ഇന്ദിരാ ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിലെത്തിച്ച് അതിവിദഗ്ധമായി ജീവനുള്ള വണ്ടിനെ പുറത്തെടുക്കുകയായിരുന്നു. അന്നനാളത്തിൻ്റെയും ശ്വസനനാളത്തിൻ്റെയും ഇടയിൽ വണ്ട പറ്റിപ്പിടിച്ചിരിക്കുന്ന നിലയിലായിരുന്നു. വണ്ടിനെ പുറത്തെടുത്ത കുട്ടിയുടെ ജീവൻ രക്ഷിച്ച ഡോക്ടറെയും നഴ്സിനെയും ആശുപത്രി അധികൃതരും നാട്ടുകാരും അഭിനന്ദിച്ചു. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം തലശ്ശേരിയിൽ കളരിക്കൽ വീട്ടിൽ ചക്കമ്മ എന്ന അമ്മുക്കുട്ടിയാണ് വീടിനുള്ളിൽ രക്തം വാർന്ന മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ മകന്റെ ഭാര്യ ചായ കൊടുക്കുവാനായി ഉണർത്താൻ ചെന്നപ്പോഴാണ് മരിച്ചു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. കഴുത്ത് മുറിച്ച് രക്തം വാർന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇവർ തന്നെ മുറിക്കാൻ വേണ്ടി അടക്കി വെട്ടുന്ന കത്തി ഉപയോഗിച്ചാണ് ഞരമ്പ് മുറിച്ചിരിക്കുന്നത് എന്ന് പോലീസ് നിഗമനം. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ചേലക്കര CI ഇ ബാലകൃഷ്ണൻ, ചെറുതുരുത്തി SI സിബീഷ്, ഫിംഗർ പ്രിന്റ് ഓഫീസർ KS ദിനേശൻ, സയന്റിഫിക് ഓഫീസർ PP സൗഫീന ബീഗം എന്നിവർ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. ഇനി നവമാധ്യമ കാഴ്ച. ഒരു കാലത്ത് സാധാരണക്കാരുടെ യാത്രാമാർഗമായിരുന്നു സൈക്കിൾ. കാലം മാറുന്നതിനനുസരിച്ച് ജീവിത രീതികളെല്ലാം മാറിയെങ്കിലും സൈക്കിളിനെ ആശ്രയിക്കുന്നവരും കുറവല്ല. കുന്നംകുളത്ത് നിന്നും ഭീമൻ നൽകിയ കാഴ്ചയിലെ സൈക്കിൾ സവാരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാഴ്ചകളെല്ലാം വിശാലമായി കണ്ടുകൊണ്ട് തന്നെ ഇതോടെ നിലവറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.